ഇന്നലെ കൊച്ചി നഗരസഭയിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെക്കെതിരായി പോലീസ് നടത്തിയ ക്രൂരമായ മർദ്ദനം ഇന്ന് നിയമസഭയിൽ ഞങ്ങൾ നോട്ടീസ് ആയി റൂൾ 15 നോട്ടീസ് ആയി കൊണ്ടുവന്നപ്പോൾ അത് എടുക്കാൻ പോലും നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ല സ്പീക്കർ അതിന് അനുമതി നൽകിയില്ല കാരണം മുഖ്യമന്ത്രി ഇന്ന് അതിന് മറുപടി പറയേണ്ടി വരും കാരണം പോലീസ് ലാത്തി ചാർജ് ആണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയതു മുതൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് പരിസ്ഥിതി വകുപ്പിന്റെയും മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെയും ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാത്രമാണ് ഈ സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ക്രൂരമായ ഒരു ലാത്തി ചാർജ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കുപറ്റിയ ആശുപത്രിയിലാണ് അവിടെ കൗൺസിലർമാർക്കാണ് വ്യാപകമായി പരിക്കേറ്റിട്ടുള്ളത് തലയിൽ 19 സ്റ്റിച്ചുള്ള കൗൺസിലറുണ്ട് ഒരു കൗൺസിലറുടെ കാലൊടിഞ്ഞു വനിതാ കൗൺസിലർമാർക്ക് മർദ്ദനമേറ്റു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെ എതിരായിട്ട് ആക്രമണമുണ്ടായി പത്മദാസ് എന്ന് പറയുന്ന കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ അതുപോലെ അജിത് ആ നിരവധിയായിട്ടുള്ള കൗൺസിലർമാർ ആ പരിക്കുപറ്റിയ ആശുപത്രിയിലാണ് കാലൊടിഞ്ഞ ആശുപത്രിയിലാണ് ആ ഒരു വിഷയം മാത്രമല്ല നഗരസഭാ കൗൺസിലർമാരെ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കുക കൂടി ചെയ്തില്ല അവരെല്ലാം പുറത്തു നിൽക്കുകയായിരുന്നു അവരില്ലാതെയാണ് കൗൺസിൽ യോഗം കൂടിയത് 1300 പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് മേയർ വന്ന് ഈ തേർവാഴ്ച നടത്തിയത് ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ബ്രഹ്മപുരം ഗവൺമെന്റിന് ഇപ്പോൾ പൊള്ളുകയാണ് ബ്രഹ്മപുരം എന്നുള്ള വാക്കുപോലും ഇപ്പോൾ പറയാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു കാരണം ബ്രഹ്മപുരത്ത് സർക്കാരിന്റെ പൂർണമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ കൊണ്ടുവന്നതുപോലെ 2020 മൂന്ന് കൊല്ലം മുമ്പ് സർക്കാർ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉപയോഗിച്ച് ഏറ്റെടുത്ത ആ ഉത്തരവാദിത്തം ലെഗസി വേസ്റ്റ് മൂന്ന് കൊല്ലമായിട്ട് അത് ഒട്ടും അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല 16 കോടി രൂപയ്ക്ക് കൊച്ചി നഗരസഭ നീക്കം ചെയ്യാൻ വേണ്ടി ടെൻഡർ കൊടുത്തിരുന്ന നടപടി ആ ടെൻഡർ റദ്ദാക്കിയിട്ടാണ് ഗവൺമെന്റ് 54 കോടി രൂപയ്ക്ക് 16 കോടി രൂപയുടെ ടെൻഡർ റദ്ദാക്കിയിട്ടാണ് 54 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി കൊടുത്തത് CPM നേതാവിന്റെ മരുമകനാണ് അനുമതി കൊടുത്തത് അത് മുഴുവൻ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കാരണം അതിന്റെ RFP പറയുന്നത് എത്ര വേസ്റ്റ് ഉണ്ട് എന്ന് നഗരസഭ അളന്ന് തിട്ടപ്പെടുത്തു എന്നാണ് പക്ഷേ ഇടയിൽ വെച്ച് അത് മാറ്റി ബിഡർ കോൺട്രാക്ട് എടുക്കുന്നയാൾ ബിഡ് ചെയ്യുന്ന ആൾ അയാളാണ് ഇത് തീരുമാനിക്കേണ്ടതെന്ന് ഈ കരാറിലെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അവസാനം അയാളാണ് പറഞ്ഞത് 4.75 ലക്ഷം ടൺ വേസ്റ്റ് ഉണ്ടെന്ന് നഗരസഭ നിശ്ചയിക്കേണ്ട വേസ്റ്റ് നിശ്ചയിച്ചത് കോൺട്രാക്ടർ തന്നെയാണ് കരാറുകാരനാണ് പറയുന്നത് RFP ഭേദഗതി വരുത്തി കാരണം 16 കോടി രൂപയ്ക്ക് തീരേണ്ട ഒരു പദ്ധതി 54 കോടി രൂപയുടെ പദ്ധതിയാക്കി മാറ്റിയത് ഈ പാർട്ടി നേതാവിന്റെ മകന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുനെൽവേലി കോർപ്പറേഷനിൽ കൊടുത്തതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഇവിടെ കൊടുത്തത് ഇത് കിട്ടിയതിന് ശേഷം ഇത്രയും തുക 7 കോടി രൂപ ആദ്യം മൊബിലൈസേഷൻ അഡ്വാൻസ് പിന്നെ 4 കോടി രൂപ ഇതെല്ലാം കിട്ടിയിട്ടും അയാൾ ഒരു ചെറുവിരൽ പോലും അവിടെ അനക്കിയിട്ടില്ല ഒരു തരത്തിൽ വേസ്റ്റ് നീക്കം ചെയ്തിട്ടില്ല കബളിപ്പിക്കുകയായിരുന്നു ഈ പണം വാങ്ങിച്ചിട്ട് അത് തന്നെയാണ് കണ്ണൂരും കൊല്ലത്തും ആവർത്തിച്ചപ്പോൾ അവരത് റദ്ദാക്കി വിട്ടത് കോഴിക്കോടും അത് തന്നെയാണ് അപ്പൊ ഈ കരാറുകാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ തമ്മിൽ വാശിയിൽ പോയാണ് ഇന്നലെ ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി പറഞ്ഞു 5ാം തീയതി എറണാകുളത്ത് യോഗം ചേർന്നപ്പോൾ ആരോഗ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത് എന്താണ് സ്ഥിതി എന്നറിയാമോ ആ യോഗത്തിലേക്ക് 2 MLA മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് എറണാകുളം MLA വിനോദിനെയും കുന്നത്തനാർ MLA ശ്രീനിജനെയും ശ്രീമതി ഉമാ തോമസ് കളക്ടറോട് നേരിട്ട് ഈ യോഗം നടക്കുന്ന അറിഞ്ഞപ്പോഴാണ് അവരോടുകൂടി വന്നോളാൻ പറയുന്നത് ബാക്കി ആ ജില്ലയിലെ 11 MLA ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാത്ത അറിയാത്ത മീറ്റിംഗിന് ഞാനെങ്ങനെയാണ് പോകുന്നത് അപ്പൊ അവര് നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യമന്ത്രി യോഗം വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല ആരോഗ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നോ ആരോഗ്യമന്ത്രി പറഞ്ഞത്
പച്ച നുണയാണെന്നോ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ അവർ പറഞ്ഞത് അവാസ്തവമാണ് ഞാൻ ഇന്നലെ എന്റെ ഓഫീസായിട്ട് ചെക്ക് ചെയ്തു കളക്ടറേറ്റിൽ ചെക്ക് ചെയ്തു എല്ലാ എംഎൽഎമാരുമായി ബന്ധപ്പെട്ടു 11 എംഎൽഎമാരെ ക്ഷണിച്ചിട്ടില്ല അവിടെ ഞങ്ങൾ ആരും വിളിച്ചില്ല ആ വ്യവസായ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ചർച്ചയ്ക്ക് വന്നു അപ്പോൾ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ 11 മണിക്ക് അവിടെ ഹാജരായി 12 മണിക്കാണ് മന്ത്രിമാർ വന്നത് 2.5 മണി വരെ യോഗം ചേർന്നു 3.5 മണിക്കൂർ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ള യുഡിഎഫിന്റെ ആളുകൾ ആ യോഗത്തിൽ ആദ്യ അവസാനം ഞങ്ങൾ പങ്കെടുത്തു അപ്പോൾ ഈ ആരോഗ്യമന്ത്രി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഒരാരോഗ്യ പ്രശ്നവും കൊച്ചിയിൽ ഇല്ല എന്നല്ല അവർ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് എന്റെ അടിസ്ഥാനത്തിലാണ് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറഞ്ഞത് എന്നാണ് നിയമസഭയിൽ ചോദിച്ചത് അതെങ്ങനെ വ്യക്തിപരമായി അവർ അധിക്ഷേപിക്കുന്നതാവും വ്യക്തിപരമായ ആക്ഷേപമാണെന്നാണ് മന്ത്രി രാജേഷ് 10 മിനിറ്റോളമാണ് കരാറുകാരെ ന്യായീകരിച്ചത് കരാറുകാരന് വേണ്ടിയിട്ട് കരാറുകാരന്റെ വക്താവായി അദ്ദേഹം മാറി കരാറുകാരന് ഒരു പ്രസന്റേഷൻ നടത്തിയാൽ ആ കരാറുകാരന്റെ കീഴിലുള്ള ശമ്പളം മേടിക്കുന്ന ആളുകൾ പോലും ഇത്രയും നന്നായിട്ട് പറയില്ല അയാൾക്ക് വേണ്ടിയിട്ട് അതുപോലെയാണ് മന്ത്രി നിയമസഭ നടത്തിയത് ഈ മന്ത്രി നിയമസഭ നടത്തിയ ഈ പ്രസംഗം മാത്രം ഇനി ഈ കരാറുകാർക്ക് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ഹാജരാക്കിയാൽ മതി അത് നമ്മൾ ചൂണ്ടിക്കാട്ടണ്ടേ അങ്ങനെ പറയാമോ ഈ തീ കൊളുത്തിയ കരാറുകാരനെ പറ്റിയാണ് ഇത് പറഞ്ഞത് ഈ വിഷപ്പുകയിൽ കൊച്ചി നഗരത്തെയും പ്രാന്തപ്രദേശത്തെയും ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ കാരണമായ ഈ തീ കൊളുത്തിയത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഈ കരാറുകാരനെ കുറിച്ച് യാതൊരു നാണവുമില്ലാതെ മന്ത്രിമാർ വന്ന് ന്യായീകരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കണോ അതിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞപ്പോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്തർത്ഥമാണുള്ളത് ഇവരുടെ കെടുകാര്യസ്ഥത ഇവർക്കാണ് ഉത്തരവാദിത്തം LSTD ഡിപ്പാർട്ട്മെന്റിനാണ് ഉത്തരവാദിത്തം 3 കൊല്ലമായി അവര് ചെറുവിരൽ അലക്കിയിട്ടില്ല അവര് ആക്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അവരാണ് ടെൻഡർ ചെയ്യേണ്ടത് അവരാണ് നടപടി ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് എന്താണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു 2019 തീ പിടിച്ചപ്പോ ഡയോക്സിൻ ബോംബാണ് മാലിന്യ കൂമ്പാരെന്നാണ് എന്നിട്ട് ഈ ആരോഗ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല ഡയോക്സിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല ആരോഗ്യമന്ത്രി ഡയോക്സിൻ എന്ന് പറയുന്ന വിഷവാതകം ക്യാൻസർ ഉണ്ടാക്കുന്ന എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന രക്തത്തിൽ കലർന്ന് ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാകുന്ന അപകടകരമായ ഒന്നാണ് ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു അവിടെ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നിട്ട് ഒരു ആരോഗ്യ പ്രശ്നമില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ഈ കെട്ടുകാര്യസ്ഥതയ്ക്കെതിരായിട്ടാണ് ഞങ്ങൾ പോരാടുന്നത് നിയമസഭയിൽ എന്തായിരുന്നു ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ലാത്തി ചാർജിനെ കുറിച്ച് പറയാൻ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ ജനപ്രതിനിധികൾ ക്രൂരമായി പോലീസ് ചവിട്ടി മെതിച്ചപ്പോ അത് നിയമസഭ കൂടുമ്പോൾ നിയമസഭയെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം അപ്പൊ നിയമസഭ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയാനായതുകൊണ്ടാണ് ഞങ്ങൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നടുത്തലത്തിൽ സമാന്തര സഭ നടത്തി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാല് കേരളത്തിന്റെ ഒരു പ്രശ്നമാണ് ഇന്നത്തെ കൊച്ചി നാളത്തെ കേരളമാണ് കാരണം മാലിന്യ മലകള് എല്ലാ ജില്ലകളിലും എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനിലും കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ആരും വിചാരിക്കേണ്ട ഇത് കൊച്ചിയില് മാത്രം ഉള്ള പ്രശ്നമാണ് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കഴിവില്ലായ്മ ഒരു വലിയ വിഷയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോ UDF ഗവൺമെന്റ് ഈ സ്റ്റേറ്റ് ഭരിച്ചിരുന്നു ആ സമയത്ത് ഞങ്ങൾക്കറിയാം ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ചെറിയ കാലം പക്ഷെ അറിയാം എത്ര സീരിയസ് ആയിട്ടാണ് ഈ മാലിന്യ പ്രശ്നം അതത് ഗവൺമെന്റുകൾ എടുക്കാറുള്ളത് എന്ന് ഇവിടെ മാലിന്യ വിഷയം ഒട്ടും ഗൌരവമില്ലാതെ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിലെ മാലിന്യമല ഇത്ര ഉയർന്നിട്ട് ഒരു ഗൌരവവും അവർക്കില്ല തീ കൊടുത്തതാണ് എന്ന ആരോപണമാണ് പരക്കെ ഉള്ളത് ഇതിന്റെ പിന്നിലുള്ള അഴിമതി ലാഭം ഉണ്ടാക്കാൻ ഈ ആളുകളെ മുഴുവൻ കൊല്ലാൻ ശ്രമിച്ചത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് കേരളം വിശ്വസിക്കുന്നു ഇങ്ങനെ അങ്ങ് തീപിടിക്കുവോ ഇങ്ങനെ തീപിടിക്കില്ല ഇതിന്റെ പിന്നിൽ കളിയുണ്ട് അങ്ങ് അത്രമാത്രം ക്രൂരമായ വാസ്തവത്തിൽ ഇതിലും വലിയ ഒരു കാര്യമുണ്ടോ കൊലക്കുറ്റല്ലേ അവിടെ നിന്നിപ്പോ രാഷ്ട്രീയമായി പറയാണോ അല്ല ബുദ്ധിജീവികള് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും കലാകാരന്മാര് കൊച്ചി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മാറി താമസിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു കാര്യം ഇന്ന് കൊച്ചിയിൽ നടന്നു എങ്കിൽ
ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത അലംഭാവം കേരളത്തെ കൊണ്ടുചെന്ന് ദുരന്തത്തിലാക്കും. അവിടേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല രംഗങ്ങളിലുള്ള ഗവൺമെന്റിന്റെ കഴിവുകേട് ഏറ്റവും അധികം പ്രകടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഓരോ രംഗം എടുത്തു പറയാം. പക്ഷേ മാലിന്യം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും അത് ഇവിടെ വന്നിരിക്കുകയാണ്. എളുപ്പവഴി നോക്കി തീകൊടുത്ത കരാറുകാരനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് അത്യത്ഭുതമാണ്. നടപടിയായിരുന്നു വേണ്ടിയിരുന്നത്. നിയമസഭയിൽ ഈ വിഷയം വന്നിരുന്നുവെങ്കിൽ അടിയന്തര പ്രമേയം അനുവദിക്കുക മാത്രമല്ല, അടിയന്തര പ്രമേയത്തിൽ ഒരു ചർച്ച വെക്കേണ്ടതായിരുന്നു. ഒന്നിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെയും കൂടി കോൺഫിഡൻസിലെടുക്കുന്നതിന് പകരം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, എന്നിട്ട് കരാറുകാരനെ ന്യായീകരിക്കുക, ഈ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കുക. അവരെ അനുകൂലിക്കാൻ ആരാ ഉള്ളത്? കൊച്ചിയിൽ ആരാ ഉള്ളത്? എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ദുരന്തം ജില്ല വിട്ടു പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ, ഉദാഹരണമായി കോഴിക്കോട്, ഇതേ കരാറുകാരൻ അതുപോലെ തന്നെ ഇതേ രീതിയിൽ മാലിന്യമല പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. തൃശൂരില് പറയണ്ട, എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെ. ഗവൺമെന്റിന്റെ ഒരു കെടുകാര്യസ്ഥത കേരളത്തെ കൊണ്ടുചെന്ന് ദുരന്തത്തിലാക്കും. അതിനെതിരായിട്ടാണ് പ്രതിപക്ഷം ഇവിടെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷമല്ല, ജനങ്ങൾ മുഴുവൻ സംസാരിക്കുകയാണ്. ഞങ്ങൾ അതിന്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യമല്ല, ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൌർഭാഗ്യകരമായ ഒരു പരാമർശം ബഹുമാനപ്പെട്ട സ്പീക്കർ നടത്തി. നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങുന്ന ആദ്യമൊന്നുമല്ലല്ലോ, എല്ലാ പ്രതിപക്ഷവും ഇറങ്ങിയില്ല. ഞങ്ങൾ ഡയസിലേക്കൊന്നും കയറിയില്ലോ. ഡയസിൽ മറ്റേ സി പി എംകാർ എൽ ഡി എഫ് ചെയ്തതുപോലെ ഞങ്ങൾ ഡയസിലേക്ക് കയറി അവിടെ സ്പീക്കറുടെ കസേരയൊന്നും മറിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ നടുത്തളത്തിലിറങ്ങിയത് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം പാർലമെന്റിലും അസംബ്ലികളിലും ഒക്കെ ഇന്ത്യയിലും ഉള്ളതാണ്. അപ്പോ പ്രതിഷേധിച്ച ആളുകളോട്, ചെറുപ്പക്കാരായ എം എൽ എമാരോട്, നിങ്ങൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്, നിങ്ങൾ അടുത്ത പ്രാവശ്യം തോറ്റുപോകുന്ന പോലെ ഇത് പറയാം. അദ്ദേഹം ആരാ? അദ്ദേഹത്തിന് എന്ത് അവകാശമുള്ളത്? മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരാളാണ്. തെറ്റായ ഒരു പരാമർശമാണ് സ്പീക്കർ നടത്തിയത്. അദ്ദേഹം പിൻവലിക്കണം. പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്പീക്കറുടെ കസേരയിലാണ് ഇരിക്കുന്നത് എന്ന് മറന്നുപോയിക്കൊണ്ടാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയത്. അദ്ദേഹം ഒന്നുമല്ല തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട അവർക്ക്. അങ്ങനെ സ്പീക്കർ തീരുമാനിക്കേണ്ട ആരെ ജയിക്കണം, എങ്ങനെയാണ് തോക്കുന്നത്. ഡൈസിലിറക്കിയവര് എല്ലാവരും തോക്കുവാണെങ്കിൽ, അല്ല നടുത്തളത്തിലിറക്കിയവര് എല്ലാവരും തോക്കുവാണെങ്കിൽ ഏറ്റവും നിസ്സാരമായ കാര്യം സ്പീക്കർ ഇത് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി അവിടെ കോളിംഗ് അറ്റൻഷന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിവൻകുട്ടി ബെസ്റ്റ് ആയിരുന്നല്ലോ, നല്ല 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 എം എൽ എ ആയിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഈ ഭൂതകാലം മറന്നുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ നടുത്തളത്തിൽ ഇറക്കിയിട്ടുണ്ട് എം എൽ എമാരായിരുന്ന സമയത്ത്, പ്രതിപക്ഷത്തിരുന്ന സമയത്ത്. അപ്പോ ഇതൊന്നും ശരിയായ കാര്യമല്ല, അത് വളരെ തെറ്റായ ഒരു പരാമർശമാണ്, നിലവാരം കുറഞ്ഞ ഒരു പരാമർശമാണ്. മറുപടി പറഞ്ഞപ്പോ ഈ പ്രതിപക്ഷ നേതാവ് ആന്റണി കുര്യാക്കോസ് തന്നെ ലെറ്റർ നൽകിയിരുന്നു, യു ഡി എഫ് കൗൺസിലർമാര് പങ്കെടുത്തില്ല എന്ന് കാണിച്ചുകൊണ്ട് ലെറ്റർ നൽകിയെന്നാണ്. അതിലെന്താണ്? അല്ല, അവരവിടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. അവരവിടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. അതിന് കൌൺസിലർമാര് നഗരസഭയിൽ വരുമ്പോ അവരെ ലാത്തി ചാർജ് ചെയ്ത് അവരെ ക്രൂരമായി തല്ലുന്നെന്തിനാ? അവരെ തല്ലുന്നെന്തിനാണ്? അതിനെന്ത് ന്യായീകരണമാണ്? കൌൺസിലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതല്ല, അവരെ പൂട്ടിയിടുകയായിരുന്നു, അവരെ ഒരു സ്ഥലത്ത് പൂട്ടിയിടുകയായിരുന്നു. അപ്പൊ പങ്കെടുക്കാറില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നെന്തിനാണ് അവരെ ലാത്തി ചാർജ് ചെയ്തത്? പിന്നെന്തിനാണ് അവരെ ക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ചത്? ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളല്ലേ, തലയെ പൊട്ടി കാലു പൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്നത്. ഇവരെന്താ പോലീസിനെ കൊണ്ട് എല്ലാം പേടിപ്പിച്ച് സമരം? ഇന്നവിടെ സമരം ഉണ്ടല്ലോ. വീണ്ടും സമരം ഇല്ലാതാവൊന്നുമില്ല. സമരത്തിലെല്ലാം ഉത്തരവാദിത്തം ഞങ്ങൾ സർക്കാരിനെ കൊണ്ട് എല്ലാത്തിനും ഉത്തരവാദിത്തം പറയിപ്പിക്കും. കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ വിഷപ്പുകയിൽ മുക്കി ചെയ്തതെന്ന്. ഡയോക്സിൻ ഉണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. ആളുകൾ മുലപ്പാലിൽ വരെ ഇതാണ്, ചെടികളിൽ വരും, ഭക്ഷ്യധാന്യങ്ങളിൽ വരും, മത്സ്യത്തിലുണ്ടാവും, എല്ലായിടത്തും ഇത് വരും. ഇനിയൊരു മഴ പെയ്താൽ ഈ അന്തരീക്ഷത്തിലുള്ള മുഴുവൻ വിഷമാലിന്യങ്ങളും ഭൂമിയിലേക്കിറങ്ങും. ഇത് അവിടെ നിന്നെല്ലാം കടമ്പറയാറിലൂടെ പല സ്ഥലങ്ങളിലെത്തും. ഒരുപാട് വാട്ടർ റിസോഴ്സസുകളിൽ, ജലസ്രോതസ്സുകളിലേക്ക് ഇതെത്തും. ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ പോലും തയ്യാറാകാതെ ഇത് നിസ്സാരമാക്കി കാണിക്കുകയാണ്. നിസ്സാരമാണ്. ഇത്രയും ഇനഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, അനാസ്ഥ കാണിക്കുന്ന ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടില്ല. ഇത് അത് ഉറപ്പായിട്ട് ഗൂഢാലോചനയുണ്ട്. അതായത് ഈ കത്ത്
അയച്ചുവെന്ന് പറയാ കട്ട് അയക്കാതിരിക്ക ഈ കട്ട് അയച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അന്വേഷണം നടക്കുമ്പോൾ ഈ കട്ട് അയച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അവിടുത്തെ ഡിസ്പാച്ചിൽ നോക്കിയപ്പോൾ ഈ കട്ട് പോയിട്ടില്ല പക്ഷെ കട്ട് ഫയലിലുണ്ട് അപ്പോൾ ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം കരാറുകാരനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അയാൾക്കത് ഡിഫൻസ് ആയില്ലേ ഈ കട്ട് അയക്കാത്തത് ഇത് ഗൂഢാലോചനയാണ് ഇപ്പോൾ കണ്ണൂർ മേയർ പറഞ്ഞില്ലേ കണ്ണൂർ മേയറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇയാൾക്ക് കരാർ കൊടുക്കാൻ പറയുന്നത് എല്ലാ സ്ഥലത്തും 16 കോടി രൂപയുടെ കോർപ്പറേഷന്റെ കരാർ റദ്ദാക്കിയിട്ട് സർക്കാർ 54 കോടി രൂപയ്ക്ക് വേറെ കരാർ കൊടുക്കുക എന്നിട്ട് അയാളോട് തന്നെ എത്ര മാലിന്യം ഉണ്ടെന്ന് നിശ്ചയിച്ചോളാൻ പറയാം എന്നിട്ട് അയാൾ തന്നെ റേറ്റ് നിശ്ചയിക്കുക അയാൾ തന്നെ ക്വാണ്ടിറ്റി നിശ്ചയിക്കുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും 1 ലക്ഷം ടൺ കൂടി വേറെ ഉണ്ടെന്ന് പറയുക അതിന് വേറെ 8 കോടി രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഇത് തന്നെയാണ് നടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അയച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത്രയും വലിയ കമ്പനിയാണെന്ന് മന്ത്രി പറയുക ഒരു 10 കോടി രൂപയുടെ വർക്ക് ചെയ്തതിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് പോലും കാണിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് പോലും കയ്യിലില്ലാത്ത ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇപ്പൊ ചെയർമാൻകാരുടെ പരാതി ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് സത്യമല്ലേ 20 കോടി രൂപ അവരെ പറ്റിച്ചിട്ട് വന്നതാണ് അവർക്ക് കൊടുക്കാറുണ്ട് ഈ കരാറുകാർ ജർമ്മൻ അംബാസഡർ വന്നിട്ടാണ് ബാംഗ്ലൂർ പരാതി കൊടുത്തിരിക്കുന്നത് ഇവർക്കെതിരായിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇവരുടെ പശ്ചാത്തലം ഇതാണ് അപ്പൊ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് മക്കളും മരുമക്കളും എല്ലാവരും കൂടി സർക്കാരിന്റെ തുടർ ഭരണത്തിൽ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് മനസ്സിലായില്ലേ നമുക്ക് നോക്കാം ഇനിയുണ്ട് കുറെ മക്കളുടെ കേസ് വരുന്നുണ്ട് പുറകെ